അന്ത്യത്താഴത്തിന്റെ സ്മരണ പുതുക്കി ക്രൈസ്തവർ ഇന്ന് പെസഹ ആചരിച്ചു. പെസഹ ദിനത്തിന്റെ ഭാഗമായി ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഇന്ന് കാൽക്കഴുകൽ ശുശ്രൂഷയും പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളും നടന്നു. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ താഴേക്കാട് സെന്റ് സെബാസ്റ്റ്യൻസ് തീർത്ഥാടന ദേവാലയത്തിൽ നടത്തിയ പെസഹ വ്യാഴം ദിനാചരണ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. യേശുക്രിസ്തുവിന്റെ അന്ത്യത്താഴത്തിന്റെ സ്മരണ പുതുക്കി ക്രൈസ്തവ സമൂഹം പെസഹ വ്യാഴം ആചരിച്ചു. വിശുദ്ധ വാരാചരണത്തിലെ പ്രധാന ദിവസമാണ് ഈസ്റ്ററിന് മുൻപുള്ള പെസഹ വ്യാഴം. ക്രിസ്തു കുരിശുമരണത്തിന് മുൻപ് തൻ്റെ ശിഷ്യന്മാർക്കൊപ്പം അന്ത്യ അത്താഴം കഴിച്ച ദിവസത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഓരോ പെസഹ ദിനാചരണവും. പെസഹ വ്യാഴം ആചരണത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ, ശുശ്രൂഷകൾ എന്നിവ നടന്നു. പെസഹ അപ്പം മുറിക്കൽ, കാൽക്കഴുകൽ ശുശ്രൂഷകൾ എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ. പിറ്റേന്ന് യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം അനുസ്മരിച്ച് ദുഃഖവെള്ളി ആചരണവും ഉണ്ടാകും. കുരിശുമരണത്തിൻ്റെ മുന്നോടിയായി യേശുവിൻ്റെ പീഡാനുഭവങ്ങളുടെ ഓർമ്മ പുതുക്കാൻ കുരിശിൻ്റെ വഴി ചടങ്ങുകളിലും വിശ്വാസികൾ പങ്കെടുക്കും. താഴേക്കാട് സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ നടന്ന പെസഹ ശുശ്രൂഷകൾക്ക് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫിൽ തട്ടിൽ നേതൃത്വം നൽകി. കോട്ടപ്പുറം സെൻറ്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ രാവിലെ രൂപതയിലെ എല്ലാ വൈദികരും ചേർന്ന് അർപ്പിക്കുന്ന ദിവ്യബലി, ദിവ്യബലി മധ്യേ ജ്ഞാനസ്നാനം, സ്ഥൈര്യലേപനം, തിരുപ്പട്ടം, രോഗീലേപനം എന്നീ കുദാശകൾ നൽകുന്നതിനാവശ്യമായ തൈലം ആശീർവദിക്കൽ, വൈകിട്ട് 5:30 തിരുവത്താഴ പൂജ, പാദശാളന കർമ്മം എന്നിവ നടന്നു. തിരുകർമ്മങ്ങൾക്ക് കോട്ടപ്പുറം രൂപത മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൊടകര സെൻറ്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ പെസഹ ദിനാചരണത്തിൻ്റെ ഭാഗമായുള്ള തിരുകർമ്മങ്ങൾക്ക് ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സഹവികാരി ഫാദർ സിബിൻ വാഴപ്പള്ളി സന്ദേശം നൽകി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം.